Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. എന്ത് കുട്ടി, വിശ്വനാഥനും കുട്ടിയായിട്ടെന്നല്ലേ വളർന്നത്? ഈ പ്രായത്തിൽ 10 പൈസ ഉണ്ടാക്കാനുള്ള വാസന വേണം. ഒന്നുമില്ലെങ്കിൽ ഒലക്കൊണ്ട് തല്ലണമെന്നാ.
കാശുണ്ടല്ലോ അല്ലേ, മിഴക്കാണ്ട് പറയേ. 100 കടുക്, പിന്നെ 100 കാപ്പിപ്പൊടി. താലോടത്ത് നിൽക്കണ പോലെ നിൽക്കണ്ട, അകത്ത് കൊണ്ടുപോയി വയ്ക്കേ. വെറുതെ കളിക്ക തന്നെ. 1/2 കിലോ പഞ്ചസാര വാങ്ങിട്ട് വാ, ഒറ്റ ഒട്ടത്തിന് വാ, ബാക്കിയും കൊണ്ടുവാ. ഞാൻ എന്റെ ക്രീം ബിസ്ക്കറ്റും വാങ്ങും. കൊല്ലും ഞാൻ. എന്ത് വേണം? 2 ക്രീം ബിസ്ക്കറ്റ്, 1/2 കിലോ പഞ്ചസാര. പറയെ ചെലവാക്കിയില്ലേ? ഓരോ കുട്ടികളും 10 പൈസ കിട്ടിയാ എങ്ങനെ 20 ആക്കുമെന്ന് നോക്കും. ഇത് കിട്ടിയതങ്ങനെ ചെലവാക്കും. ആ വിശ്വനാഥനെ കണ്ടു പഠിക്ക്, ഇവിടെ വാ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ബിസ്ക്കറ്റിനോട് എന്താ നിനക്ക് ഇത്ര വാത്സല്യം? അതിലാരെങ്കിലും കൈവശം തന്നിണ്ടാ? ഉള്ളു കൊണ്ടുവയ്ക്ക്. ചേച്ചി, അമ്മ ഇത് വെച്ചിട്ട് 50 രൂപ തരാൻ പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് എന്താ ഒഴിവില്ലേ? അമ്മ ആപ്പം ചുടുന്നു. മാമന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. എവിടുന്നോ വന്നോട്ടെ. കഴിഞ്ഞ കുറി ചെപ്പുകൊണ്ടും കൊണ്ടുവെച്ചെന്റെ കാശ് വേഗം വീട്ടാൻ പറ നിന്റെ അമ്മോട്. താ, ഇതിന് 50 60 ഒന്നും കിട്ടില്ല. 50 തന്നെ വാങ്ങാൻ പറഞ്ഞു അമ്മ. എന്താ നിന്റെ അമ്മ കാശ് എടുത്തു വെക്കാൻ തന്നിണ്ടാ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട.
ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇത്ര നേരം എന്ത് കാണിക്കായിരുന്നു നിങ്ങൾ അറിയല്? ഞാൻ അവിടെ ഒക്കെ ഒന്ന് വെടുപ്പാക്കി. എന്നാ പിന്നെ ആ വരാന്തയും കൂടി ഒന്ന് അടിച്ചു ആരായിരുന്നു? അടിച്ചുലോ. ആ തൈരൊന്ന് കടയാൻ വെക്കോ, തളത്തിലുണ്ട്. പിന്നെന്താ? എന്താ കളി നിർത്തിയാ? എന്തിനാ ഇപ്പൊ നിർത്തിയേ? ചോറ് ഞാൻ അങ്ങോട്ട് കൊടുത്തയക്കായിരുന്നല്ലോ. നിക്ക് നിക്ക്, അച്ഛങ്കട് വരട്ടെ, നിന്റെ കളി ഞാൻ നിർത്തിത്തരാം. അമ്പടെ കള്ള കൃഷ്ണ, അമ്മ കാണണ്ട, പുറത്തു പോയി തിന്നു. എന്താ നീ ചെരുപ്പ് അരിക്കണ കണ്ടേ? അതൊരു കെട്ടുവരേനേ. ചെരുപ്പിന്റെ ചത്തം കേട്ടപ്പോ കല്ലിനടിയിലേക്ക് പോയി. സൂക്ഷിക്കണം നന്ദൂട്ടാ. ഡാ, നീയാണ് മേലും കീഴും നോക്കാതെ ഓടണത്. പടിയുടെ അവിടെ എത്തുമ്പോ ശ്രദ്ധിച്ചോണം ട്ടോ. പഠിച്ചോ പഠിച്ചോ. അല്ല, പാമ്പുകൾ ഇപ്പൊ ആരെയും വെറുതെ ഉപദ്രവിക്കൊന്നുമില്ല. ആ, അവറ്റേക്കും ജീവിക്കണ്ടേ. കൃഷ്ണ ഗുരുവായൂരപ്പാ. മിണ്ടിയ പോവും കറണ്ട്. ചെറിയൊരു തലവേദന. എല്ലാ ശനിയാഴ്ച ഇപ്പൊ തലവേദനയ്ക്കുണ്ട്. ഞാനൊന്നും അറിയണില്ല എന്ന് വിചാരിക്കണ്ട. ഏയ്, വളരെ നോർമൽ. കാരണവന്മാരുടെ ചരിത്രം നോക്കിയാ എക്സ്ട്രാ ഡീസന്റ്. ചായ എടുത്താ പിരുക്കില്ലേ? പിരുക്കും. എന്നാ ഇപ്പൊ തന്നെ ഞാനത് ഉറവ് ഒഴിക്കട്ടെ. ഏട്ടനും പെങ്ങക്കും വേറെ വേറെ വീടായില്ലേ? ഇത് ശരിക്കും നിങ്ങളുടെ പേരിൽ എഴുതി തന്നാ നമുക്കിത് പൊളിച്ച് ചെറിയൊരു വാർപ്പാക്കാം. അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ പേര് എഴുതി തരാൻ പറ്റില്ലടോ. ഏട്ടനും ചേച്ചി മാത്രമല്ല, വേറെയും 10-14 അവകാശികളുണ്ട്. ഒന്നും വന്നു പോക്കില്ല എന്നേ ഉള്ളൂ. പൊളിക്കുന്നു പറഞ്ഞാ പറന്നെത്തും. എന്തായാലും നമുക്ക് സ്വന്തമായിട്ടൊരു ആസ്പദം വേണം എപ്പോഴാണെങ്കിലും. നമുക്ക് നോക്കാം. ആ പിന്നെ വിശ്വനാഥൻ മില്ലിലെ മോട്ടർ കരണ്ടാക്കി അത്ര. വിശ്വനാഥൻ എവിടുന്ന ഇത്രയൊക്കെ കാശ് ഉണ്ടാക്കണേ? മൂത്രത്തിലെ ഈരെ അരിപ്പിയും വെക്കും. 15-ാം വയസ്സില് കാരൻസ് കളിച്ച് മാത്രം ഉണ്ടാക്കിയ കാശുകൊണ്ടാ ആദ്യം കട വെച്ചത്. പിന്നെ പിന്നെ ഓരോന്നോരോന്ന് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ തോറ്റു വട്ടം തിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ വിശ്വൻ ഒരു കളിയിലും തോറ്റിട്ടില്ല. കാരംസിലെ അവനൊരു ജീനിയസാ. കർണൻ അങ്ങനെ പൂന്തിയ രഥചക്രം ഉയർത്താൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പറഞ്ഞു ഭഗവാൻ, അർജുന നീ ഒന്നും ആലോചിക്കണ്ട, അമ്പയച്ചോ ഞാനല്ലേ പറയണത്. ആദ്യമൊന്നും അർജുനന് മനസ്സ് വന്നില്ല. ഭഗവാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഒടുവിൽ അത് ചെയ്തു. പാവം കുന്തിപുത്രൻ. അപ്പൊ മുത്തശ്ശി, അർജുനൻ അറിയില്ലേ കർണൻ സ്വന്തം ഏട്ടനാണെന്ന്? അറിഞ്ഞ അർജുനൻ അത് ചെയ്യില്ലല്ലോ. പാവനല്ലേ കർണൻ. ധർമ്മിഷ്ഠനാ, ലോകം കണ്ട ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ, ധർമ്മപുത്രരെക്കാൾ വലിയ ധർമ്മിഷ്ഠൻ. ഇനി കുട്ടി ഉറങ്ങിക്കോ. മുത്തശ്ശി നാളെ ഒരു നല്ല കഥ പറഞ്ഞു തരാം. ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ.
മുത്തശ്ശിയിലെ തൊന്തി പിശുശാന്നുണ്ട്. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. പോടാ. ആ നന്നായി താണ് മുങ്ങിയിട്ട് കയറി വന്നോളാ. ആ ഈ മോതിരം കയ്യിലിട്ടോളൂ. ആ കറുക ജലത്തിൽ മുക്കി മരിച്ച ആളെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ച് അവിടെ വയ്ക്കൂ. ചന്ദനം തൊട്ട് വെള്ളം കൊടുക്കുക. മാറത്ത് വെച്ചിട്ട് മരിച്ച ആളെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ച് ഇലയിൽ വയ്ക്കുക. അരി ഒരു പൊടി വാരുക. മാറത്ത് വെച്ച് നല്ലോണം ധ്യാനിച്ച് അവിടെ വയ്ക്കുക. ആ ഇനി അതെടുത്ത് തലയിൽ വെച്ച് വന്നോളൂ. അവിടെ വയ്ക്കുക. ആ കാക്ക വിളിച്ചു. ഒരു മിനിറ്റ്. ആ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചെയ്യേണ്ടത് നേരത്തെ കാലത്ത് ചെയ്തിട്ട കച്ചറിയില്ലല്ലോ. ഇപ്പൊ ഈ മില്ലും പിടിയും വടക്കു ഭാഗത്ത് 4 സെന്റ് സ്ഥലവും എന്റെ പേരിലാക്കി തരാന്ന് പറഞ്ഞു. നമ്മുടെ പേരിലാക്കി കിട്ടിയ നമ്മുടെ ഇഷ്ടത്തിന് പെരുമാറാലോ. എത്ര കാലാ വാടക വീട്ടിലിരിക്കുക. അപ്പൊ അമ്മ ഗോമതിയുടെ അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ വത്സന്റെ അവിടെ. രണ്ട് മക്കളെടുത്ത് മാറി മാറി ഇരിക്കാലോ. എന്റെ കൂടെ വന്നിരിക്കട്ടെ ചോദിച്ചു, ഞാൻ മൂളിയില്ല. നമ്മുടെ മഹതി 36 കൂടി ചേരില്ല. പിന്നെ ചെലവിനുള്ള ചില്ലാനം തരാണ്ട് നമുക്ക് നോക്കാനും പറ്റില്ല. കാര്യം അമ്മി അച്ഛനൊക്കെ ആണെങ്കിലും ചില്ലാനത്തിന് ചില്ലാനം തന്നെ വേണ്ടേ. സേതുവിനറിയാലോ, 15 മുതൽ മിടിച്ച് മിടിച്ചുണ്ടാക്കിയ കാശാ ഞാനിതൊക്കെ. തള്ളക്ക് പിന്നെ എന്നും ചായവ് ആ രണ്ട് മക്കളോടനെ, എന്നോടൊന്നുമല്ല. എന്തായാലും ഒരാഴ്ചയുള്ള റേഷ് നടക്കും. എന്നാ ഞാൻ നടക്കുന്നത്. കുട്ടികൾ പഠിച്ച് വലുതായി നല്ലോണം സമ്പാദിക്കാൻ പഠിക്കണ്ടേ? അല്ലാണ്ടെപ്പോഴും മിഠായിന്റെയും ബിസ്ക്കറ്റിന്റെയും വാസനയും കൊണ്ട് നടന്നാലോ? നാലു അച്ഛന് ഒരു ബിസ്ക്കറ്റെങ്കിലും വാങ്ങിച്ചു തരായിരുന്നു. എന്ത് പറഞ്ഞാലും നിനക്ക് തിന്നണ്ട വാസന തന്നെ. ആ വിശ്വനാഥനെ കണ്ടു പഠിക്ക്. 10 പൈസ കിട്ടിയാൽ എങ്ങനെ 20 പൈസയൊക്കെ എന്ന് നോക്കും. അങ്ങനെയാണ് ആൺകുട്ടികൾ. ഇതെങ്ങനെയാ കിട്ടണ കാശ് അയാളുടെ പെട്ടിയിലെത്തിക്കാന്ന് നോക്കും. എന്റെ കുട്ടിയൊക്കെ മാറുവപ്പാ, വലുതായ വിശ്വനാഥനെ പോലെ വലിയ കാശുകാരനാവും. എന്നിട്ട് അമ്മയ്ക്ക് മാലയും വളയും ഒക്കെ വാങ്ങിത്തരും അല്ലേ? മുത്തശ്ശിക്ക് അറിയണ പോലെ അമ്മയ്ക്ക് കർണന്റെയും കൃഷ്ണന്റെയും കഥയൊന്നും അറിയില്ലേ? നീ പോടാ ചെക്ക, അവിടുന്ന് പോയിരുന്നു പഠിക്ക്. കഥ കേൾക്കാനിട്ടാണിപ്പോ. ഒരു കാര്യം പറയുമ്പോ വേറൊരു കാര്യം. ഇന്ന് ഇനി കടന്നു തുറക്കണില്ല, നാളെ വന്നോളി. ഒരു സ്ഥലത്ത് പോയി വന്നിട്ടുള്ളു. ഇപ്പൊ വേങ്ങോടിയിലൊരു മരണം, അകന്നൊരു കൂട്ടക്കാരാ കഴിഞ്ഞു വരുന്ന വഴിയ. വഴിയിലെന്താ ബീഡി വാങ്ങ? ഒരു കടം കണ്ടില്ലേ? അതെ, നിനക്ക് സാധനം എല്ലാം വേണേ ഞാൻ തുറന്നു തരാം. വേണ്ട, ഞാൻ ഈ വഴിക്ക് വന്നെന്ന് മാത്രം. എനിക്കൊന്നും മേര് കഴിഞ്ഞു. ശരി, കേക്ക് കേട്ട് പഠിക്ക്. വെച്ചടി വെച്ചടി കേറ്റാണ്. ഇത് ക്രീം ബിസ്ക്കറ്റും മിഠായി. രാതെ, അവൻ കുട്ടിയാണ്. ഇപ്പൊ അവനോട് പറയേണ്ട കാര്യങ്ങളല്ലാത്. എന്ത് കുട്ടി? വിശ്വനാഥനും കുട്ടിയായിട്ടല്ലേ വളർന്നത്. ഈ പ്രായത്തിൽ 10 പൈസ ഉണ്ടാക്കാനുള്ള വാസന വേണം. ഒന്നുമില്ലെങ്കിൽ ഒലക്കൊണ്ട് തല്ലണമെന്നാ. അങ്ങനെയുള്ള ആൺമക്കൾ ഉണ്ടാവണമെങ്കിലും സുഹൃതം ചെയ്യണം. ഇത് സുഹൃതക്ഷയം. ഞാനിപ്പോ പറഞ്ഞത് അബദ്ധമായോ നിന്നോട്? ഇനി നീ മിഠായിയോ ബിസ്ക്കറ്റോ വാങ്ങി തിന്നു നിറഞ്ഞ കാര്യം തുടങ്ങുന്നത്. എന്താ
എന്താ രാധ നീ കുട്ടിയെ കാണിക്കണേ? മരുന്ന് പറഞ്ഞു, എനിക്ക് മറ്റേത് മാംസവും വേണ്ട, അങ്ങയുടെ ശരീരത്തിൽ നിന്നു മതി. രാജാവ് കൽപ്പിച്ചു, ആരവിടെ തുലാസ് കൊണ്ടുവരൂ. രാജാവല്ലേ, ചക്രവർത്തിയുടെ ചുറ്റും ധാരാളം പരിവാരങ്ങളൊക്കെ ഉണ്ടാവും. തുലാസ് കൊണ്ടുവന്നു. രാജാവ് തുടകിലെ മാംസം അറുത്ത് തുലാസിൽ വച്ചു. തുലാസ് തൂങ്ങിയില്ല. പിന്നെയും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാംസം അറുത്തറുത്ത് തുലാസിൽ വച്ചുകൊണ്ടേയിരുന്നു. ത്രാസിന് യാതൊരു മാറ്റവുമില്ല. അവസാനം രാജാവ് തന്നെ തുലാസിൽ കയറിയിരുന്നു. അപ്പോൾ പ്രാവിൻ്റെ തൂക്കത്തിന് തുലാസ് ഒപ്പമായി. രാജാവിൻ്റെ ധർമ്മനിഷ്ഠ കണ്ട് പരുന്തിൻ്റെ രൂപത്തിൽ വന്ന ഇന്ദ്രൻ ശിരസ് നമിച്ചു. പ്രാവ് അഗ്നിയായിരുന്നു. ശിവരാജാവിനെ പോലെയാ? ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. പോട്ടെ, അവൻ കുട്ടിയല്ലേ. ഈ പ്രായത്തിലെ രണ്ടിടങ്ങളുടെ അരി കളഞ്ഞ മുതിർന്ന എന്താവും? താൻ വിചാരിക്കുന്ന പോലെ ഒന്നും ആവില്ല. അവൻ പഠിച്ചു മിടുക്കനായി വലിയ ഉദ്യോഗസ്ഥനാവും. നോയിക്കോളൂ. അപ്പോഴും തള്ളയ്ക്ക് 10 പൈസയുടെ ഉപകാരം ഉണ്ടാവില്ല. കിട്ടിയതങ്ങനെ കണ്ടോർക്ക് കൊടുക്കും. വെളയണ പയറും മുളയിലെ അറിയാലോ. ആ താൻ ഇത്ര ചായ വെക്ക്. എവിടെ അവനെവിടെ? അവന്റെ മുത്തശ്ശിയുടെ കൂടെ ഉണ്ടാവും. എന്നാലും ഭാർഗ്യാമ്മയ്ക്കൊന്ന് വരാർന്നു. കണ്ടിട്ട് എത്ര കാലായി. ഇവിടെ ഇരിക്കുമ്പോ കണ്ടതാ. ഞങ്ങൾ കൊറേ പറഞ്ഞതാ. അച്ഛൻ മരിച്ച പിന്നെ അമ്മ എങ്ങടെ ഇറങ്ങാറില്ല. ഞാൻ വരുന്നത് അറിഞ്ഞിരുന്നെങ്കിൽ വരുമായിരുന്നു. ആ ഇനി വിശ്വനാഥന്റെ അമ്മയ്ക്ക് ഇവിടെ കൂടാം. ഇത്ര കാലം മറ്റു മക്കളുടെ കൂടെ ആയിരുന്നില്ലേ, ഇനി ഇവിടെ ഇരിക്കാം. ഞാനത് ഉറപ്പിച്ചിട്ട് തന്നെ വന്നിരിക്കണത്. താനെല്ലാം ഒന്ന് നോക്കി കണ്ടിട്ട് വരൂ. Thank you.
വെറുത്തു. അവനെ ആദ്യം നിങ്ങളുടെ അമ്മയുടെ മടിയിൽ നിന്ന് ഇറക്കണം. നിങ്ങളുടെ തള്ളയാണ് അവനെ കേടുവരുത്തണം. കുട്ടികൾക്ക് ഇല്ലാത്ത കഥകൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. 10 രൂപ ഉണ്ടാക്കേണ്ട വഴി പറഞ്ഞു കൊടുക്കാണ്ട് ദാനധർമ്മങ്ങളുടെ കഥ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക. എന്റെ മകനെ പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ രാധ താൻ ഉറങ്ങ്. നമ്മുടെ മകൻ മിടു പിടുക്കനാവും, പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാവും. സമ്മതിക്കില്ല, കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. വിശ്വനാഥന് വലിയ പഠിപ്പൊന്നുമില്ല, പക്ഷെ കാശുണ്ടാക്കാൻ അറിയാം. പഠിച്ചു പഠിച്ചു വലുതായിട്ട് കാര്യമൊന്നുമില്ല, പണം ഉണ്ടാക്കാൻ അറിയണം. അമ്മ എന്തിനാ എപ്പോഴും അയാളുടെ കാര്യം തന്നെ പറയണേ? ഞാൻ എന്റെ അച്ഛനെ പോലെ ആയപ്പോരെ, എന്തിനാ വിശ്വട്ടനെ പോലെ ആവണേ? ദാ എന്നോട് തർക്കുത്തരം പറയാൻ വന്നാലുണ്ടല്ലോ. മേലാൽ എന്നോട് ചോദ്യം ചോദിച്ച ചവിട്ടി നാക്ക് ഞാൻ വലിച്ചെടുക്കും, നോക്കിക്കോ. ആഹാരത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയാണ്ട് തിന്നിട്ട് എണീറ്റ് പോടാ. എല്ലാരും കൂടി കാറ് പിടിച്ച് ആസ്പത്രി കൊണ്ടുപോയി. നമ്മടെ സേതു എല്ലാരും കൂടി കാറില് കൊണ്ടുവരണ്ട്. എന്റെ കുട്ടിയേ, വിജുവിനെ വിളിച്ചു പറഞ്ഞു ആരോ. Oh
പത്തഞ്ചും പതിനഞ്ചും 40 രൂപ. ഏട്ടാ, ഒരു വട്ടം ബീഡിയും തീപ്പെട്ടിയും. കാശ് നാളെ ചായക്ക് വരുമ്പോ തരാം. കടവില്ല, കടവില്ല, ചായക്ക് വലിച്ചാ മതി. നിങ്ങളുടെ കാലം ഞങ്ങൾക്കും വരും. ഏട്ടാ വരും വരും, ആരുടെയും മലനടക്കം വരും. ഓടാ. തളക്ക് എന്താ വേണ്ടത്? അരക്കിലോ പഞ്ചസാര. അര വേണ്ട കാല്. വെല്ലം അര വേണ്ട കാല്. മഞ്ഞപ്പൊടി 100, വേണ്ട 50. എല്ലാം പറഞ്ഞതിൽ പാതി. എന്തേപ്പോ? ഒന്നുമില്ല, അത് മതി. ആ പിന്നെ 100 ഗ്രാം സൾഫേറ്റും. പകുതി വാങ്ങിയിടൂ, ഉള്ളതുകൊണ്ട് ഒപ്പിക്കുക. അച്ഛനില്ല, ഇനി ഓരോ പൈസ ചെലവാക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പെൻഷനും കിട്ടുമെന്ന് പറയാം. പണയസ്ഥാനത്തിലെ കാശർക്ക് എന്ത് പെൻഷൻ, എന്ത് ഗ്രാറ്റിവിറ്റി! നിനക്ക് എവിടുന്ന ഇതൊക്കെ അറിയണം? അതന്നെ എനിക്കും അറിയാത്തത്. ക്രീം ബിസ്ക്കറ്റ് തിന്നിട്ടില്ല ഒന്നും. ആ 100 ഗ്രാം സൾഫേറ്റ് വാങ്ങിയിട്ടുണ്ട്, അതിന്റെ കാശ് എടുത്തിട്ടുണ്ട്.
എന്താ കുട്ടി നീ കാണിക്കണേ? ദാ കായ് തടം വരും, നല്ല വിലയും കിട്ടും. ദൈവദോഷം, മറ്റൊരാള് തിന്നണതിൽ വിഷം കലർത്ത് പാപ പണം ഉണ്ടാക്കണതിൽ പാപമുണ്ടെന്ന് നോക്കിട്ടെന്ന് കാര്യമില്ല. നേർവഴിക്കുള്ള ദാനം മതി നമുക്ക്. മുത്തശ്ശി ഇപ്പോഴും മുത്തശ്ശിയുടെ കാലത്താ. മുത്തശ്ശിമാരുടെ കാലം കഴിഞ്ഞു, ഇത് അമ്മാരുടെ കാല. എൻ്റെ നീ എവിടുന്ന് അതൊക്കെ പഠിച്ചേ? അതന്നെ എനിക്കറിയാത്തത്. കർണന്റെ കഥ കേട്ട് കേട്ട് ഇവൻ ദുര്യോധനായി വളരുവോ എന്റെ കൃഷ്ണ? അമ്മാര് മക്കള് രാവണനും ദുര്യോധനക്കായി വളരണമെന്ന് വിചാരിക്കണത് കഷ്ടമാണ്. ഈ പ്രായത്തിൽ മക്കളിൽ നന്മ വിളയിച്ചെടുക്കണം, എന്നാലേ മേലാലയ്ക്ക് ഗുണമുണ്ടാവൂ. മക്കളെ ധർമ്മപുത്രരാക്കിയാലും കഷ്ട, കുന്തിയെപ്പോലെ മക്കളെയും കൊണ്ട് അലേണ്ടി വരും. പുരാണകഥകളൊക്കെ എന്റെ അമ്മയും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല. ഞാനും ആരെയും ഉദ്ദേശിച്ചിട്ടില്ല. പുരാണത്തിൽ പറഞ്ഞ പോലെ അവരവർക്ക് ജീവിക്കാം, മറ്റുള്ളവരെ പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല. അതന്നെ എനിക്കും പറയാനുള്ളൂ. എനിക്കും എന്താ അത്? അമ്മണിമ്മയുടെ വാങ്ങിയതാ, വായിച്ചതിന് തിരിച്ചുകൊടുക്കാന്ന് പറഞ്ഞു. എല്ലാ മാസാസം തരാൻ വേണ്ടിട്ടുണ്ട്. ക്ലബ്ബില് ക്യാരംസ് അല്ലുള്ളൂ, പേപ്പർ വരുത്തണില്ല. ഇന്നത്തെ കാലത്ത് വില കൊടുത്ത് പേപ്പർ വാങ്ങി വയ്ക്കാൻ പറ്റുമോ? അല്ല, അതിനുള്ള വഴിയുണ്ടോ നമുക്ക്? കുട്ടികള് ജീവിതത്തിൽ എന്തെങ്കിലും ആവാണ്ട് പോയാലും കുഴപ്പം, ആയി പോയാലും കുഴപ്പം. രണ്ടാളും ഉമ്മർത്തേക്ക് വരും, കറണ്ട് വരട്ടെ. എന്തിനാ വെറുതെ മൂന്ന് വിളക്കൽ എണ്ണയിലാക്കണ? പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഞാനൊരു പിടി മിടി തുടങ്ങുന്നുണ്ട്, അതിനിത്തിരി കാശ് കൂട്ടി വെക്കണം. അമ്മടെ നിസ്കണില്ല, പേടിക്കണ്ട. നിനക്കതിനെന്താ സമ്പാദ്യം? കക്കലും പിടിച്ചു വരുന്നല്ല, പേടിക്കണ്ട. നീയിപ്പോ വലിയ ആൾക്കാരെ പോലെ വർത്താനം പറയാൻ തുടങ്ങി. ശരിയാണ്, അതെന്താണെന്നാണ് എനിക്കും അറിയാത്തത്. ആ ഞാനത് പറയാൻ മറന്നു, ഇനി മുതൽ കളിയില്ല എന്ന് പറയാൻ ഞാനില്ല. എന്താടാ അത്? ഒന്നുമില്ലടാ, ഞാൻ എന്റെ സ്ഥലം വരെ പോവാണ്. നമുക്കെന്നാ കറ്റക്കളത്ത് പോയി കളിക്കാം. അതെ, കാര്യങ്ങളൊക്കെ അമ്മ തന്നെ പഴയപോലെ നോക്കട്ടെ, പക്ഷെ പൾസിലേഷൻ കൂട്ടണം. ഇപ്പോ 102 അത് മൂന്നാക്കണം. ഇന്നെങ്ങനെ പോട്ടെ, അടുത്ത ഊർ വരുമ്പോ 2 വരെ 3 rupees എഴുതണം. അമ്മ, ഞങ്ങള് 10-15 ഒരു ദിക്കോളം പോയാലോന്ന് ആലോചിക്ക. നല്ല കാര്യം, വല്ല പുണ്യസ്ഥലമാണെങ്കിൽ ഞാനും വരാം. ഏയ്, പുണ്യസ്ഥലൊന്നുമല്ല, ഉഷയുടെ ഒരു ബന്ധു വീട്ടിലേക്ക്. അപ്പൊ പറയാൻ വരണ എന്താണെന്ന് വെച്ചാൽ, അമ്മ കുറച്ചു ദിവസം എഴുത്തിലൂടെ പോയിരിക്കൻ. അതിനെന്താ, ഞാൻ ഇവിടെ ഇരിക്കാലോ, വീടിനൊരു കാവലായില്ലേ? വയസ്സുകാലത്തിന് ഇപ്പൊ നിങ്ങളെ വീടിന് കാവലിരിക്കണ? നല്ല പൂട്ടാണ് വാതിലൊക്കെ വെച്ചിരിക്കണേ, നിങ്ങൾ കുറച്ചു ദിവസം അവിടെ പോയിരിക്കൻ. ഹാവു, ഇനി ഞാൻ എവിടെയും പോണില്ല. ശ്രാവണ വരെ എന്റെ അടുത്ത് ഇരിക്കാച്ചിട്ടാ ഞാൻ വന്നത്.
അത് ന്യായമല്ലല്ലോ. കുറച്ചു ദിവസം ഇവിടെ ഇരിക്കുക, കുറച്ചു ദിവസം മറ്റു മക്കളുടെ വീട്ടിലിരിക്കുക. ഞാൻ നിനക്ക് അത്രയ്ക്ക് ഭാരമായോ? ഭാരത്തിന്റെ അല്ല, ഒരാളുടെ ഒരു മാസത്തെ ചെലവ് എന്ന് പറഞ്ഞാ ആര് തരും? വയസ്സുകാലത്ത് അമ്മയും അച്ഛനൊക്കെ മക്കളാ നോക്കുക. കാര്യൊക്കെ ശരി, എനിക്കത് ലേശം ബുദ്ധിമുട്ടാ. എന്റെ പെൻഷൻ കാശ് ഞാൻ നിനക്ക് തരാം മാസാമാസോ? ഔ വേണ്ടേ, അത് മകനോ മകൾക്കോ കൊടുക്കിൻ, അവര് നോക്കട്ടെ നിങ്ങളെ. നീ എന്താണ്ടാ എപ്പോഴും ഇങ്ങനെ? ഈ കാണുന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മിടിച്ച് മിടിച്ച് ഉണ്ടാക്കിയതാ. നിങ്ങളുടെന്ന് പറയാൻ പഴയ വീട് നിൽക്കുന്ന സ്ഥലവും ഇതും കൂടി 4 സെന്റേ കാണൂ. അതിന് 40 സെന്റിന്റെ കാശ് നിങ്ങൾ എന്റെ നിന്ന് മുതലാക്കിയിട്ടുണ്ട്. ഓ വേണ്ടപ്പാ, ഞാൻ എവിടെ വേണമെങ്കിലും പോവാ. നീ കണക്ക് പറയാതെ ഇതൊന്നും കേട്ട് ശീലല്ല എനിക്ക്. എന്താ ചെയ്യ, നല്ല മക്കളെ പ്രസവിക്കാനും ഭാഗ്യം വേണം. അവളുടെ പെരുമാറ്റം മോശാ, അതാ അവിടുന്ന് വന്നേ. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മൂത്തവൻ കുഴപ്പമില്ല, എന്നാ അവന്റെ ഭാര്യക്ക് എന്നെ കണ്ടൂടാ. പിന്നെ അവന്റെ ഭാര്യയും മക്കളെയും വിട്ട് അവൻ നിൽക്കൂ. നമ്മൾ വെറുതെ 10 മാസം ചുമന്നതിൻ്റെയും വളർത്തിയതിൻ്റെയും കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു ഘട്ടം കഴിഞ്ഞ പെറ്റത്തുള്ളാര് വെറും ചപ്പന്നെയാ. നോക്കട്ടെ, എവിടെ ഒരു വഴിയില്ലാണ്ടായ. എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, ഞാനതങ്ങനെ ചെയ്യും. ഞാൻ എന്താ ഇപ്പൊ ഇങ്ങനെ പറയണേന്ന് വിചാരിക്കണ്ട. നമ്മുടെ കാലശേഷം അല്ലാണ്ട് മക്കൾക്ക് എന്തേലും കൊടുത്തുവോ? പെരുവഴി തന്നെ ശരണം. ഹോ, എന്നാലും വിശ്വനാഥൻ ഇത്ര മോശമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റേന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അർത്ഥയിനുപ്പ് തേക്കില്ല. ഈ വക മക്കളെയൊക്കെ വയറ്റി ചുമക്ക. ഞാൻ എത്ര മുജന്മാന്തര പാപം ചെയ്തിരിക്കണം. നല്ല മക്കളെ പ്രസവിക്കാനും വേണം അടുത്തേ ഭാഗ്യം. മനുഷ്യജന്മത്തിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാലേ അതാ. ഒരു വഴിയില്ലെങ്കിൽ അമ്മിണിയമ്മ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഉള്ളത് കുടിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം. ഞാനുള്ളിടത്തോളം കാലം ഒരു വാക്ക് മതി. നിങ്ങൾ നോക്കിയില്ലെങ്കിലും വാക്ക്. ഓ ഒരു കാലത്ത് വിശപ്പ് കൊണ്ട് ഈ ഹൃദയത്ത് കഞ്ഞിക്ക് വന്നിട്ടുണ്ട്. അതൊന്നും അവന് ഓർമ്മയില്ല. 3 എണ്ണത്തിനെ വളർത്തി വലുതാക്കാൻ ഞാൻ എത്ര പാടുപെട്ട എന്റെ അടുത്ത്. കാര്യം പറഞ്ഞ മോൻ കേക്കോ? എന്താ കേക്കോ? ഞാൻ നിന്നോട് എപ്പോഴും ആരെ കണ്ടു പഠിക്കാനാ പറയാറ്? വിശ്വനാഥനെ. എന്നാ ഇനി അമ്മ അങ്ങനെ പറയില്ല. അതെന്താ? മോൻ ചോദിച്ചില്ലേ ഒരിക്കലമ്മോട് മോൻ എന്തിനാ വിശ്വനാഥനെ പോലെ ആവണെന്ന്? മോൻ ചോദിച്ചതാ ശരി, അമ്മ അറിവില്ലാണ്ട് പറഞ്ഞതാ. എന്താ ഇപ്പൊ അമ്മക്ക്?
മോൻ വിശ്വനാഥനാവണ്ട, മോൻ അച്ഛനെ പോലെ ആയാ മതി. മോൻ അച്ഛനെ പോലെ ആകാവൂ. പറ, അച്ഛനെ പോലെ ആവില്ലേ? പറ, അച്ഛനെ പോലെ ആവില്ലേ? പറ, അച്ഛനെ പോലെ ആവില്ലേ? ചോറ്റുപാത്രം കൊടുത്തുവിട്ടതേ അച്ഛൻ, വീട്ടിലെ ജോലിക്കാരനാ. തുമ്പി, കൂത്തുമ്പി, തുമ്പി വാ, തുമ്പക്കുടത്തിൻ തുമ്പത്തായി ഊഞ്ഞാലിടാം. അച്ഛനോട് ഞാൻ എത്ര വേഷം കണ്ടു. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ തുമ്പി എന്ന് വിളിക്കണ്ടെന്ന്. എന്റെ പേര് തുമ്പി എന്നല്ല, തുഷാരാന്നാ. തുമ്പി നല്ല രസമുള്ള പേരല്ലേ ഉണ്ണി. എനിക്ക് വലിയ രസമൊന്നും തോന്നുന്നില്ല. എന്നാ എനിക്ക് വേണ്ടിട്ട് നീ കുറച്ച് രസിക്ക്. കരിമിയേ, നിന്നെയൊക്കെ ഒന്ന് കുളിപ്പിക്കണ്ടിട്ടാ. ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരീൻ. ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ച് കുറെ ദിവസമായി. എന്താണ്? അച്ഛന്റെ ഈ ചെത്തുപണിയും ആടുമേക്കലും ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എന്താണെന്ന് എനിക്ക് മാനക്കേടാവണ്ട. എനിക്ക് അഭിമാനാണ്. വേറെ എത്ര നല്ല നല്ല പണി എടുക്കണ്. അവനവൻ ചെയ്യുന്ന പണി അവനവൻ എപ്പോഴും വലുതന്നെയാ. നീ എന്തിനാണ് അവളെ സ്കൂളിൽ പോണത്? എന്തുണ്ട് കാര്യം? Thank you.
തുഷാരേ തുമ്പിയേ ഹായ് അയ്യടാ, പെണ്ണ് ചോറ്റുപാത്രം മറന്നിട്ട് പോയല്ലോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം കൊണ്ടു കൊടുക്കാണ്ടിരുന്ന പെണ്ണ് പട്ടിണിയും കിടക്കും, വന്ന് ചോറിട്ട് പോവാനും മെനക്കെടില്ല. ക്ലാസ് മുറി ഏതാ? തുമ്പിയാ? ശരിക്കുള്ള പേര് പറയൂ. തുഷാര. ക്ലാസ് 8B. 8B ആ മോള. അയ്യേ ചെയ്തിട്ടില്ല. അയ്യേ അത് ഈസിയാണ്. ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? എനിക്കും തുമ്പി ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ കാണിച്ചില്ല. എന്തിനാപ്പ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നേ? ഞാൻ പട്ടിണിയായിരുന്നോളേ. അത് വേണ്ടടി ഉണ്ണി, അച്ഛന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, അത് കൊണ്ടുവന്ന് തരാം. ശരി ശരി, പ്ലീസ്. ഞാൻ എനിക്കൊരു മുട്ടായി വാങ്ങിച്ചു തരാം. മുട്ടായി എനിക്കുണ്ട്. അതാരാ? അത് ചോറ്റുപാത്രം കൊടുത്തു വിട്ടതേ അച്ഛൻ, വീട്ടിലെ ജോലിക്കാരനാ. കേശോ, ലേശം മാറുന്നളാ. ഗോലട്ടോ, നിങ്ങൾക്ക് ഇതേ ഒരു തൊഴിലാവോ? എന്റെ അടുത്തല്ല ചോദിക്കാൻ പറ്റൂ. ഷാപ്പിലൊന്നും പോയി കൂടിയില്ലല്ലോ. പിന്നെ അല്ല, അതിനുള്ള കാശുമില്ലായിരിക്ക. മുമ്പത്തെ പോലെ പൂജകളൊന്നുമില്ലല്ലോ. മരണ ചടങ്ങുകൾ കമ്പി. കൈ ഇങ്ങോട്ട് കാണിക്ക. ദിവസവും നിങ്ങൾ വന്നോളി, വല്ലപ്പോഴും ആക്കണ്ട. ഞാൻ തമാശ പറഞ്ഞതല്ല, ഇതൊക്കെയല്ലേ ജീവിതത്തിലൊരു സുഖം. പോകുമ്പോ ആരും ഒന്നും കൊണ്ടുപോകാൻ പോണില്ല. വാസ്തവം ഷാപ്പിലെ ആൾക്കാർ കാത്തിരിക്കണ്ടാവും. നീ നടത്തല, അല്ല അത്തിരി തീ തന്നളാ.
ഒരു ഷർട്ട് ഇടാണ്ട് ഒരു വേഷവും ഒരു തുമ്പിവിളിയും സകല പിള്ളേർ എന്നെ പരിഹസിക്കുക. വേഷത്തിന് നീ എന്നെ പണിക്കാരെന്നല്ലേ പറഞ്ഞത് കൂട്ടുകാരോട്? ഈ വഴിക്ക് വരുന്ന കൂട്ടുകാർ അപ്പല്ലാത്തത് ഭാഗ്യം അല്ലേ? ചില സമയത്ത് ചിലപ്പോ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. നീ പറഞ്ഞോ, എനിക്കല്ലേ പറയാൻ പറ്റില്ലാന്നുള്ളൂ. അച്ഛനെന്താ എന്റെ കാര്യം മനസ്സിലാക്കത്തെ? അച്ഛന്റെ തൊഴിൽ കള്ളുകത്താണെന്ന് പറഞ്ഞാ പിള്ളേർ ഇളക്കുവേ. നീ ഒരു കാര്യം പറ, അച്ഛൻ മജിസ്ട്രേറ്റ് ആണ് പറ. ആ, ഇനിയത് പറയാം. ദിവസവും നിന്റെ അമ്മ ചെയ്യണ പണി ഞാൻ ചെയ്യണേന്നറിയോ? അവളെ മറക്കാണ്ടിരിക്കാൻ ആ ദാന്ന് പറയുമ്പോഴേക്കും കൊല്ലം രണ്ട് തികയും. നോക്കട്ടെ, പറ്റിയ ഇക്കുറി തിരുനെല്ലി വരെ ഒന്ന് പോണം. നിന്റെ അമ്മയ്ക്കും തിരുനെല്ലി കാണണമെന്ന് വലിയ ആശയായിരുന്നു. ആ അവിടെ വലിയിട്ടാ അവളുടെ ആത്മാവിന് വലിയ സന്തോഷമാവും. കാരണവന്മാർക്ക് വെച്ചു കൊടുക്കണമെന്ന് വെടിയാവാം. കിണ്ണം കഴുകാൻ വൈകി അവിടെ വെച്ചോ, വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി. ഞാൻ കഴിക്കുമ്പോൾ കഴുക. ആ ഞാൻ മാടിന് ഇത്തിരി വയക്കോലിട്ട് കൊടുത്തിട്ട് വരാം. കേട്ടാ നമ്മുടെ മകള് പറയണത്, ഞാന് അച്ഛനല്ല പണിക്കാരനാണ്. പിള്ളേരോട് പറയ, നന്നാവോടി വലുതായ തോന്നണില്ലടി. എന്നെ പറയണത്
നീ ഉണ്ടെങ്കിൽ സഹിക്കോടി. നീ നോക്കും പോലെയാ ഞാൻ അവളുടെ നോക്കണത്. എന്നിട്ടും ഒരു സ്നേഹമില്ലേ അവൾക്ക്. കേശവോ, എന്താണ്ടാ മുഖത്തൊരു വാട്ടം? ഏയ് ഒന്നുമില്ല. ഏയ് എന്തുണ്ട്? ഏയ് ഇന്നലെ വിട്ടത് രണ്ടെണ്ണം കൂടി. ആ അങ്ങനെ വഴിക്കുവാ. ആ നേരത്തെ നീ നമ്മളാ ചില കാരണന്മാരെ നനച്ചില്ല. നനച്ചിട്ട് കാര്യമില്ലല്ലോ, വീട്ടിൽ നിന്ന് കുപ്പി ചരിച്ചാ നിങ്ങൾക്ക് കിട്ടുമോ? ആ അത് വാസ്തവം. വരട്ടെ, ഇനിയൊരു കൂടി നോക്കാം. ഞാൻ ആശുപത്രി വരെ ഒന്ന് പോകണം. ഇടയ്ക്കൊരു തലചിട്ടില് ഒന്ന് പോയി നോക്കട്ടെ. ചെല്ലടാ കേശവ.
ഫ്ലാസ്കിൽ ചായ വെച്ചിട്ടുണ്ട്. നീ ആ ബാഗ് എടുക്കുന്നു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. പറഞ്ഞ ഒരു അനുസരണാന്ന് പറഞ്ഞ സാധനില്ലേ കുട്ടിക്ക്? ഒരു അനുസരണ പറഞ്ഞ സാധനില്ല കുട്ടിക്ക്. സാന്ദ്ര, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എഴുതാൻ പറഞ്ഞ ജനലിന്റെ അവിടെ പോയി നിൽക്കുക. ഇവിടെ വാ. അവിടെ ഇവിടെ വാ. അവിടെ ഒരുപാട് തിരിക്കാൻ പറ്റില്ല നിനക്ക്. എല്ലാ കുട്ടികളും പറഞ്ഞ അനുസരിക്കണം. നിനക്കെന്താ, രണ്ട് കൊമ്പുണ്ടോ? നിക്ക്, നിന്റെ അമ്മയൊന്ന് കാണട്ടെ. ഞാൻ തുറിച്ചു നോക്കാൻ നിക്കണ്ട, മര്യാദയ്ക്ക് ഇരുന്ന് എഴുതിക്കോ. പറഞ്ഞ ഒരു അനുസരണ എന്ന് പറഞ്ഞ സാധനില്ലേ കുട്ടിക്ക്? ഒരു അനുസരണ പറഞ്ഞ സാധനില്ല കുട്ടിക്ക്.
ഇന്നത്തെ കാലത്ത് കുട്ടികളെ നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാ. പക്ഷെ ഞാൻ എൻ്റെ മക്കളെ വെൽ ട്രെയിൻ ചെയ്തിട്ടാ വളർത്തുന്നേ. താൻ വറീഡാവണ്ട, നമുക്ക് അവളെ ശരിയാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞുതരാം. രാവിലെ നേരത്തെ എണീറ്റ് വന്ന് അവളെ പഠിപ്പിക്കുക, വൈകിട്ടും സ്മിത അടുത്തിരുത്തി അവളെ പഠിപ്പിക്കുക. അയൽവക്കത്തെ കുട്ടികളായിട്ട് ഒരു കണക്ഷനും വേണ്ട. അയല നമ്മുടെ കുട്ടികളെ കേടുവരുത്തണേ. ഞാൻ ആരുടെയും കൂടെ അവളെ കളിക്കാൻ വിടാറില്ല. ചേച്ചിക്കറിയാലോ ഞങ്ങളുടെ ആൾക്കാരുടെ കാര്യം. യെസ്. ഞാൻ എന്നാ ക്ലാസ് പോട്ടെ. ഹലോ. നേരെ വീട്ടിലെത്താണ്ട് വഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. വരണ വഴിക്ക് വഴിയിൽ വെച്ച് നിന്റെ ടീച്ചറെ കണ്ടതേ ഉള്ളു. ഇപ്പോ വീടെത്തട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാടിവിടെ. നിന്റെ കനവ് കാണി ഞാൻ കഴിഞ്ഞില്ലേ? എന്നാ ചായ? നല്ല മക്കൾ ജനിക്കണം. ചായ എടുത്ത് കുടിച്ചോടി. പിന്നെ മുളയിൽ നിന്ന് പൊട്ടിയില്ല. ഏത് നേരത്തെ പെണ്ണിന് ആലോചന തന്നെ ഇരിക്കണമെന്നില്ല മനുഷ്യന്. ഇനി ഈ ചായ വെച്ച് ഒരു മണിക്കൂർ ഇരിക്കുക. നീ വേഗം കുടിച്ചോട്ടിരുന്ന് പഠിക്കടി. ഇതോ വേണ്ട.
അലമാരുടെ അടവ് ഇനിയും ബാക്കിയുണ്ട്. ഇനി വണ്ടിയും കട്ടിലും കൂടി വാങ്ങണമെങ്കിൽ എന്റെ കൊടുങ്ങല്ലൂരമ്മേ. ഇല്ല, എന്തായാലും അത് വാങ്ങണം. ഇത് പഠിച്ചു വലുതായി തള്ളയ്ക്ക് തുള്ളി വെള്ളം തരുമെന്ന് വിചാരിച്ചാ തള്ള വെള്ളം കിട്ടാണ്ട് ചാകും. രാവിലെ എഴുതി തുടങ്ങിയ നിന്റെ ആലോചന പഠിക്കുന്ന വീട്ടിൽ ഇങ്ങനെയാണോ? പോയി പല്ലേക്ക് പോയിട്ട് എന്നാ. ഹലോ.
നേരെ നടക്കടി. ക്ലാസ്സിലെ 39 കുട്ടികൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്നലെയും ചോദിച്ചു, നിനക്കെന്താടി രണ്ട് കൊമ്പുണ്ടോ? നീട്ടടി കയ്യ്. ക്ലാസ്സിൽ എഴുതാൻ പറഞ്ഞാ എഴുതില്ല, പഠിക്കാൻ പറഞ്ഞാ പഠിക്കില്ല. നിന്നെ അനുസരിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ വരച്ചു, പുസ്തകത്തിൽ കാണാനില്ല. എഴുതാൻ പറഞ്ഞാ വരക്കേ. ബോർഡിൽ എഴുതിയത് മുഴുവൻ നാളെ വരുമ്പോ 100 പ്രാവശ്യം എഴുതി കൊണ്ടുവരണം. ആർക്കെങ്കിലും ഞാൻ പറയുന്ന അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ദാ ഇവളൊക്കെയുള്ള ശിക്ഷ എന്നെയാ നിങ്ങൾക്കും. ഇറങ്ങടി താഴേക്ക്, ഇരുന്നത് എഴുതിയെടുക്ക്. താങ്ക്സ്. താങ്ക് യു. താങ്ക് യു. ശരി, ഞാൻ ശ്രദ്ധിക്കാം. ക്വിസ് കോമ്പറ്റീഷന് രണ്ടാൾക്കും ഫസ്റ്റാ. ഞാൻ വിചാരിച്ചതിനേക്കാൾ എത്രയോ ബ്രില്യൻ്റാ എൻ്റെ മക്കള്. എന്ത് പറ്റി? ക്ലാസ് ടീച്ചറെ വിളിച്ചതാ മകളുടെ കാര്യം. വെല്ലായി ട്രെയിൻ ചെയ്യൂ, ഞാൻ പറയാറില്ലേ എല്ലാം ശരിയാവും. ഇതാ. പറഞ്ഞു പറഞ്ഞു എഴുതടി. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് എഴുതിക്കോ. തേനീ
എവിടെങ്കിലും മതി എനിക്ക് നോക്കോ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഓടി വേണ്ട നീയെ, മുറ്റ ചൂഞ്ഞാലും പിടിച്ച് കിടക്കുമ്പോ മുറ്റം നോക്കോ, നിന്റെ കുരുവി കൂടെ നോക്കോ. ആ തീയിനെ വെള്ളം ഒഴിച്ച് കെടുത്ത നീയെ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ തല വിധി പേടിക്കണ്ടോ, ഞാൻ കെടുത്തി തീയ്. സാന്ദ്ര, 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 നീ ഉമ്മ തിരുത്തിട്ട് പോയി നടക്കില്ല. എന്താ മോളെ, ഇന്ന് ഞായറാഴ്ച ഒഴിവില്ലേ, എവിടേക്ക്? കുഴിയിലേക്ക് കാലും നീട്ടി നടക്ക, ചോദ്യം നിർത്താറായിട്ടില്ല. എന്താ അവളൊരു നെലുപ്പ്, ഓന്ത് ഓടി ഏത് വരെ പോകും, പൊട്ടത്തറിന്റെ തലപ്പ് വരെ. ആ 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
പഠിക്കുന്നത് നോക്കി പഠിക്കണം കേട്ടോ, ഇളക്കരുത്. Oh!
മോളെ, എണീക്ക് മോളെ. അമ്മ ഒരു ദേഷ്യത്തിന് ചെയ്തല്ലേ. വാ എണീറ്റ് ഊണേക്ക്. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കും വേണ്ട. മോളെ മോളെ വാ. അമ്മയുടെ അവസ്ഥ എന്താ എന്റെ മോള് മനസ്സിലാക്കാത്തത്? എന്റെ കുട്ടിയെ വയറ്റിലുണ്ടായിരിക്കുമ്പോഴാ നിന്റെ അച്ഛൻ തീർത്തിട്ട് പോയത്. പിന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പല്ലശ്ശേനയില് വേറെ ഭാര്യയും കുട്ടികളെ കാട്ടിരിക്കാത്രേ. അയാള് പോട്ടെ, അയാളെ എനിക്ക് വേണ്ട. നിന്നെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കണം. അതിനാ അമ്മയെ തല്ലും ചീത്തവിളിക്കും ഒക്കെ ചെയ്യണത്. പോട്ടെ, ഇനി അമ്മ കുട്ടിയെ തല്ലില്ല കേട്ടോ. മോളെ വാ, മോളെ എന്റെ അമ്മയും ടീച്ചറും വേഗം ചത്തുപോണേ. എന്നിട്ടേ ഞാനിനി ദേവിയെ കാണാൻ വരൂ. Ah, 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 ah.
സാന്ദ്ര, 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 എന്റെ മോളെ കണ്ടോ? കണ്ടില്ല. സാന്ദ്ര, 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 മോളെ, സാന്ദ്ര, 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 മോളെ, മോളെ, സാന്ദ്ര, 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 ചേച്ചി, എന്റെ മോളെ കണ്ടോ? കണ്ടില്ല. സാന്ദ്ര, ഈശ്വര, സാന്ദ്ര, സാന്ദ്ര, ഹ്മ്.
ഞാൻ നിന്റെ ഫോണിൽ പലതവണ ട്രൈ ചെയ്തു, കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചു വന്നതാ. നീ പറഞ്ഞില്ലേ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്? ഞാൻ അവൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും മോളെ കുറിച്ച് പറയാറില്ലേ, അങ്ങനെ മനസ്സിലാക്കിയതാ. എനിക്ക് എന്റെ മോളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മക്കളില്ലാത്തവർക്ക് അതിന്റെ വിഷമം ശരിക്കും അറിയൂ. അപ്പോൾ ചേച്ചിയുടെ മക്കൾ, സ്കോളർഷിപ്പ്, അതൊക്കെ ഞാൻ സ്വയം സൃഷ്ടിച്ചെടുത്ത സങ്കല്പങ്ങളല്ലേ. ഞങ്ങളിപ്പോ ഒരു കുട്ടിയെ ദത്തെടുക്കാനുള്ള ശ്രമത്തിലാ. എന്നാ മോളെ വിളിക്കേ.